രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്ന് ശനിയാഴ്ച രാവിലെ സൌദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു യു എ അടക്കമുള്ള നാല് രാജ്യങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നതും അവിടങ്ങളിൽ നിന്ന് യാത്രക്കാർ സൌദി അറേബ്യയിലേക്ക് വരുന്നതും ജൂലൈ നാല് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുതൽ തൽക്കാലം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓരോ രാജ്യങ്ങളിലും കോവിഡ് രോഗബാധ അതിശക്തമായി വ്യാപനവുമായി മുന്നോട്ടു പോകുമ്പോൾ എടുക്കുന്ന മുൻകരുതലിന്റെ ഭാഗമാണ് ഈ താൽക്കാലിക നിരോധനം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യു എ ഇ എത്തിയോപ്യുണ്ട് പിന്നെ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ഈ നാല് രാജ്യങ്ങളിലേക്കും ഫ്ളൈറ്റുകൾ ഞായറാഴ്ച രാത്രി മുതൽ ഓപ്പറേറ്റ് ചെയ്യരുതെന്നും ഇവിടങ്ങളിൽ നിന്ന് യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സൌദിയിലേക്ക് വരരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ കാര്യം തന്നെ പ്രത്യേക പെർമിഷൻ എടുത്ത് പോകണം എന്ന കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് പത്ത് പതിനാല് ദിവസത്തിനിടയിൽ വന്നുപോയവർക്കാണെങ്കിൽ ചില ഇളവുകളോടെ ആനുകൂല്യമുണ്ടായേക്കും എന്നതിന്റെ സൂചനയും ആഭ്യന്തര മന്ത്രാലയം നൽകുന്നുണ്ട് ഇപ്പോൾ യാത്ര അങ്ങനെ വ്യാപകമായി തുടങ്ങിയിട്ടില്ല എങ്കിലും സൌദി അറേബ്യയിൽ ഈ കഴിഞ്ഞ മെയ് മാസം പതിനേഴ് മുതൽ യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരാമെന്ന അനുമതി കൊടുത്തിരുന്നു യു എ അടക്കം പതിനൊന്ന് രാജ്യങ്ങളെ നേരത്തെ നിരോധന പട്ടികയിൽ നിർത്തിയിരുന്നു ആ രാജ്യങ്ങൾക്കെല്ലാം അനുമതി കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ആ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രഖ്യാപനം വന്നിരിക്കുകയാണ് തൽക്കാലം വരേണ്ടതില്ല ഏതെങ്കിലും പ്രത്യേക പെർമിഷനിൽ വരികയാണെങ്കിൽ തന്നെ കർശനമായ ക്വാറന്റൈൻ നിയമങ്ങൾ ബാധകമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്തായിരിക്കും അങ്ങനെ വരാൻ തക്ക പ്രോട്ടോകോൾ എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുമില്ല യു എയിൽ സൌദിയും യു എയും തമ്മിൽ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ചർച്ചകൾക്കും മീറ്റിംഗുകൾക്കും എപ്പോഴും പോകേണ്ട ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇത് വലിയ തിരിച്ചടിയായി ഈ ശനിയാഴ്ച രാവിലെ പ്രഖ്യാപനം മാറിയിരിക്കുകയാണ് എത്ര ദിവസമാണെന്നോ ഏത് സാഹചര്യത്തിൽ പിൻവലിക്കപ്പെടുമെന്നോ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെയും സൗദി അറേബ്യയിൽ ആയിരത്തി മുന്നൂറിലധികം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പതിനാറ് പേർ മരിക്കുകയും ചെയ്തു സ്വാഭാവികമായും കൂടുതൽ കണക്കുകൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആഭ്യന്തരമായിട്ടുള്ള തീർത്ഥാടകർക്ക് ഹജ്ജിന്റെ സൌകര്യം അനുവദിച്ചു കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയായതുകൊണ്ടും ഒരുപക്ഷെ ഹജ്ജ് കഴിയുന്നതുവരെ നിയന്ത്രണം തുടരുമോ എന്ന് പോലും ആളുകൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം കഴിഞ്ഞ ദിവസം ജൂലൈ രണ്ടാം തീയതി വെള്ളിയാഴ്ചയിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ദർഹത്തിന് ഇരുപത് രൂപ മുപ്പത്തെട്ട് പൈസ വരെയായി മാറിയ സന്ദർഭമുണ്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം കുറഞ്ഞു വരുന്ന കുറേ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ കടന്നു പോയിരിക്കുന്നത് സ്വാഭാവികമായും ശനിയും ഞായറും എന്ന രൂപത്തിൽ നിന്നും നാളെയും അത് നിലകൊള്ളുകയും ചെയ്യും അതാണ് പൊതുവേയുള്ള രീതി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡോളറിന് എഴുപത്തിനാല് രൂപത്തിനാല് പൈസ എന്ന രൂപത്തിൽ വളരെ ദുർബലമായ ഇന്ത്യൻ രൂപയുടെ കണക്കാണ് ഇപ്പോൾ മാർക്കറ്റ് നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ആളുകളെ ദുബായിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ പുതിയ തീയതിയൊന്നും പ്രഖ്യാപിക്കാതെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് നിരോധനം എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നെങ്കിലും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമായി സമ്മർ ഹോളിഡേയ്സിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുബായിലേക്ക് എമിറേറ്റ്സ് വഴി വരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമായി ജൂലൈ പന്ത്രണ്ടിനകം ഏതാണ്ട് മില്യൺ ആളുകളെ സമ്മർ ഹോളിഡേസിന്റെ ഭാഗമായി കൊണ്ടുവരും എന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇത് സംബന്ധിച്ച വാർത്തകളിൽ കാണുകയാണ് ഇന്ത്യയിൽ ഇന്നലെയും ആശ്വാസത്തിന്റെ കണക്ക് തന്നെയാണ് ഇന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ വന്നിരിക്കുന്ന കണക്കിൽ പതിനൊന്ന് കേസുകളാണ് മരണം എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ടി പി ആർ രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് എപ്പോഴും രണ്ടിനും അഞ്ചിനുമിടയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിൽക്കുക എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു ഘട്ടം തന്നെയാണ് എങ്കിലും ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇത് രണ്ട് ശതമാനത്തിൽ താഴെയായിരിക്കണം എന്നാണ് എത്ര ടെസ്റ്റ് നടക്കുന്നു അതിൽ എത്ര രോഗബാധ വരുന്നു എന്നതിൻ്റെ ഒരു ശതമാനക്കണക്കാണ് ഈ പറയുന്നത് യു എ ഇ കഴിഞ്ഞ എത്രയോ നാളുകളായി ഒരു ശതമാനത്തിൽ താഴെയാണ് ടി പി ആർ പ്രകടമാക്കുന്നത് ആളുകൾക്കാണ് ആക്ടീവ് രോഗബാധയുള്ളത് ബാക്കിയുള്ളവരൊക്കെ റിക്കവറിയായിപ്പോയി ഒരു നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയി ബാക്കിയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ പതിനൊന്നര മില്യൺ ആളുകൾക്കാണ് ഇപ്പോൾ ആക്റ്റീവ് രോഗബാധയുള്ളത് അതിൽ തന്നെ എഴുപത്തെട്ടായിരം ആളുകൾക്കാണ് ക്രിട്ടിക്കൽ എന്ന സാഹചര്യം നേരിടുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് കണക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകം ഒരു വർഷം പിന്നിടുന്ന ഈ സമയത്ത് അതിതീവ്രതയുടെ ഒരു വർഷം കഴിയുമ്പോൾ ആശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം അങ്ങനെ തന്നെ ആകണം കണക്കുകൾ അങ്ങനെ വന്നാൽ ലോകം മുഴുവനും യാത്രാസൌകര്യങ്ങൾ വ്യാപകമായി മാറിയേക്കും ഇപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും തുറന്നുകൊടുത്തെങ്കിലും അസ്വസ്ഥത പല രാജ്യങ്ങളിലുമുണ്ട് വരുന്നത് വരട്ടെ എന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചത് നമ്മുടെ മുന്നിലുണ്ട് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം തൽക്കാലം തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാലാം തരംഗമൊന്നും ഇവിടെ വിഷയമല്ല നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് തുറന്നുകൊടുത്തിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നു ഈ വൈറസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും ഈ കണക്കിലെ കുറവുകൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഉണർവിനെക്കുറിച്ച് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് അവരവരുടെ ജീവിത മുന്നേറ്റത്തിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജൂലൈ മൂന്നിന്റെ ശനിയാഴ്ചയുടെ മോർണിംഗ് അപ്ഡേറ്റ്സ് ദുബായ് വാർത്ത സമാപിക്കുന്നു 没没。